മദ്രസാധ്യാപകർക്കായി സംസ്ഥാന സർക്കാർ ഒരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല. എന്നാൽ അവർക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സി, മദ്രസാധ്യാപകർക്കായി കേരളത്തിൽ ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലംഗമായ ഓരോ മദ്രസാധ്യാപകനും 50 രൂപയും മേപ്പടിയാൻ അംഗമായ കമ്മിറ്റി 50 രൂപയും വീതം പ്രതിമാസം അംശാദായം അടക്കേണ്ടതാണ്. ക്ഷേമനിധിയുടെ സുഗമമായ പ്രവർത്തനത്തിനും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും ക്ഷേമപ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള ഗ്രാൻഡിൽ നിന്നും കോർപ്പസ് ഫണ്ടായി സർക്കാർ തുക അനുവദിക്കുന്നുണ്ട്. പലിശരഹിത നിക്ഷേപമായ ഈ ഫണ്ട് ഇൻഷുറൻസ് പ്രീമിയം സേവന ചാർജ് വിരമിക്കുന്ന അംഗങ്ങൾക്കുള്ള തുക സർക്കാർ അംഗീകരിക്കുന്ന മറ്റു ചെലവുകൾ എന്നിവ നിറവേറ്റാൻ ഉപയോഗിക്കുന്നു. കേരള മദ്രസാധ്യാപക ക്ഷേമനിധിക്ക് കോർപ്പസ് ഫണ്ടായി 2010 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 2015-16 സാമ്പത്തിക വർഷത്തിൽ ട്രഷറിയിലെ പലിശരഹിത നിക്ഷേപത്തിനുള്ള ഇൻസെന്റീവായി 3,75,33,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. 2009 മുതൽ 2021 വരെ ഓഫീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾക്കായി 4,01,99,412 രൂപ അനുവദിച്ചിട്ടുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ചില വർഗീയ താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ഭാഗമായി എന്തോ അനർഹമായ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നൊരു വിഭാഗമാണ് ഈ മുസ്ലിം വിഭാഗം എന്നൊരു ചിത്രം വരച്ചു കാട്ടാൻ ചിലർ ശ്രമിച്ചു എന്നത് തീർച്ചയായും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹം ഒരു മതനിരപേക്ഷ സമൂഹമെന്ന നിലക്ക് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന നിലപാടുകളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു ധവളപത്രം ഇറക്കേണ്ട ഒരു ആവശ്യകതയൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നില്ല സാർ. 2009 മുതൽ 2021 വരെ ഓഫീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവുകൾക്കായി 4,01,99,412 രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ ഓരോ വർഷത്തെയും ഇനംതിരിച്ചുള്ള കണക്കില്ല. പക്ഷേ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുവെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മദ്രസാധ്യാപക ക്ഷേമനിധിക്കും ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടില്ല എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച തരത്തിൽ ഈ അധ്യാപക ക്ഷേമനിധിയുടെ പ്രവർത്തനത്തിനായി നേരത്തെ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനത്തിനിടയ്ക്ക് ഇനി എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോഴാണ് മറ്റു കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നടന്നു വരികയാണത്. അപ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ അതിപ്പോൾ നടന്നു പോവുകയാണ്. ശ്രീ നജീബ് കാന്തപുരം.